ഇവിടെ എസ് ബിജിമോൾ പറയുകയായിരുന്നു, എന്താണ് സി പി വിടാൻ പോകുന്നുവെന്ന ഒരു സമയത്തെ ഊഹാപോഹങ്ങൾ 100% തള്ളുന്നു. എന്നെ വേറൊരു പാർട്ടിയിൽ ക്ഷണിക്കാൻ ധൈര്യം ഏതെങ്കിലും പാർട്ടിക്കാർക്കുണ്ടാകുമോ എന്ന് ചോദിക്കുന്നു. മറുപടി എന്താണ്? ഒരുപക്ഷെ മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. കാരണം ബിജിമോള്, ശ്രീമതി ബിജിമോള്, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോൺഗ്രസ് ഒറിജിൻ, കോൺഗ്രസ് പക്ഷപാതിയും കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന ഒരാളുമാണ്. അപ്പോൾ ചിലരൊക്കെ അവിടെ പറയുന്നത് എനിക്ക് ശരിയാണോ എന്നറിയില്ല, പഞ്ചായത്തിൽ കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് അപ്പുറത്ത് സീറ്റ് തേടിപ്പോയി എന്നുള്ളൊരു ആരോപണമൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിന് മറുപടി ഏതായാലും ബിജിമോൾ. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്, ബിജിമോള് വേറെ പാർട്ടിയിൽ ചേരും എന്ന്. അത് ഭാഗ്യവശാൽ കോൺഗ്രസ് പാർട്ടിയിലാണ് ചേരുന്നതെന്നുള്ള ഒരു വാർത്തയാണ് കേൾക്കുന്നത്. അതിന് നിജസ്ഥിതി എനിക്കറിയത്തില്ല. ഏതായാലും ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു. അതൊരുപക്ഷെ ആ പഴയ സംഭവത്തിൻ്റെ ഒരു ഓർമ്മ ആളുകൾ പുതുക്കിയതാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും സനാമതി അങ്ങനെ ഒരു താല്പര്യമില്ല. ബിജിമോൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആയിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു, കൊടി പിടിക്കുന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നിലപാടുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് തോന്നുന്നത് അങ്ങനെ? അത് തോന്നുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷെ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് AISF അല്ലെങ്കിൽ AYF ഒന്നും വളർന്നതല്ല. വളരെ പെട്ടെന്നൊരു സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ഭാഗമായി CPI ആളായിട്ട് വന്നു. പിന്നെ പടിപടിയായി മനുഷ്യൻ്റെ സമയവും സന്ദർഭവും ജാതകവും ഒക്കെ നല്ലതായതുകൊണ്ട് ചിലപ്പോൾ പടിപടിയായിട്ട് വളർന്നതായിരിക്കാം. ഈ ഞാൻ ഇപ്പം അങ്ങ് ഇവിടെ ഒരു വിഷ്വൽ കാണിച്ചല്ലോ. പക്ഷേ KK ശിവരാമൻ എത്ര പുച്ഛത്തോടുകൂടി ആ വാക്കുകൾ പറയുന്നത് അങ്ങ് ശ്രദ്ധിച്ചായിരുന്നു? അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കുക. അല്ല, അത് വാത്സല്യമാണെന്നാണ് പറയുന്നത്. അല്ല, വാത്സല്യമാണ് എന്ന് ശ്രീമതി ബിജിമോൾക്ക് തോന്നുന്നു. ഇരിക്കുന്ന കാണികൾ ആരും ചിലപ്പോൾ അവരാദ്യമായിട്ട് കാണുന്നതായിരിക്കും. അവരെ വിഷ്വൽ ഒന്ന് നോക്കട്ടെ, എന്താണ് അതിൻ്റെ കാര്യം? അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, CPI തന്നെ പറയുന്നത് ബിജിമോൾ ഒരിക്കലും CPI ചട്ടക്കൂടിൽ നിന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, നമ്മളൊരു മത്സരരംഗത്ത് വരുമ്പോൾ നമുക്ക് 40% വോട്ട്, 30% വോട്ട്, ഇത് 51 പേരാണോ 50 പേരിൽ 6 7 എന്നുള്ളതാണ് സംശയം. 7, പക്ഷേ അത് അവരുടെ പാർട്ടിക്കുള്ള കാര്യമാണ്. അല്ല, അത് ഞാൻ പറഞ്ഞ, അപ്പം ഞാൻ പറഞ്ഞത് CPIയിൽ എന്തുകൊണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന പദം അത് ഒരു അൺപാർലമെൻ്ററി ആയിട്ട് കണക്കാക്കട്ടെ, എന്തുകൊണ്ട് CPI എന്ന് പറയുന്ന പാർട്ടിയിൽ അത്രമാത്രം അസ്വീകാര്യത ഉണ്ടായി എന്നുള്ളത് ബിജിമോൾ പറയട്ടെ. നല്ല കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളയാളാണ്, അത്യാവശ്യം ചട്ടക്കൂട്ടിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്, അഭിപ്രായങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് പറയാൻ നമ്മൾ ചട്ടക്കൂടിന് പുറത്താണ് എന്ന് പറയാൻ പറ്റുമോ? നമുക്കൊരു അഭിപ്രായം ഉണ്ട്, നമ്മുടെ അഭിപ്രായം പറയുന്നത് ചിലപ്പം തെറ്റായിരിക്കും, ശരിയായിരിക്കും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്തരം ഉൾപാർട്ടി ചർച്ചകൾ പുറത്തേക്ക് പറയരുത് എന്ന് കൃത്യമായ സംഘടനാ ചട്ടക്കൂട് ഉള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. പറഞ്ഞു, ഞാൻ പറഞ്ഞു നേരത്തെ കൊക്കൂണൊക്കെ പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാര്യത്തെ താങ്കൾ എടുത്ത് പൊതുമധ്യത്തിൽ ഇടുകയാണ്. അത് ഞാൻ പറഞ്ഞത് ഈ പാർട്ടി മാത്രമല്ലെന്ന്, എല്ലാ പാർട്ടിയിലും നടക്കുന്നതാണ്. പിന്നെ സേനാപതി പറഞ്ഞ പോലെ എൻ്റെ മമ്മിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് പിന്നെ ചങ്ങനാശ്ശേരിക്കാരിയാണ് മമ്മി. മമ്മിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെയുള്ള എല്ലാവരും തന്നെ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ആകണമെന്നില്ല, എൻ്റെ ഫാദർ CPM ആണ്. അതുകൊണ്ട് ഞാൻ CPM ആകണമെന്നില്ല, ഞാൻ തിരഞ്ഞെടുത്ത പാർട്ടി CPI ആണ്. ഞാൻ ഇപ്പോഴും ആ പാർട്ടിയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നെ അടുത്തറിയാവുന്ന ഒരാൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയില്ല. ഞാൻ എനിക്ക് ബിജിമോളുള്ള എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് ബിജിമോൾ നയിച്ച 3 തികച്ച വ്യത്യസ്തമായ അഭിപ്രായമുള്ളയാളാണ്. ബിജിമോളെ പോലെ ഒരാൾ MLA ആയിട്ടിരുന്ന ഒരാൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ്, അതും ഫോറസ്റ്റുകാർ പറയുന്നത് ഞങ്ങളുടെ അടുത്തുനിന്ന് ബലമായിട്ട് എടുത്തു പോയി എന്നുള്ളതാണ്, അവർ കൊടുത്തത് പോലും അല്ല എന്നാണ്, അതൊക്കെ പിന്നീടുള്ള ചർച്ച. ആ ജാക്കറ്റ് ധരിച്ച് CK ആന്റണിയെ പോലെ ഒരാളുടെ മുമ്പിൽ വന്ന് അത് ഒരു ശരിയായ സമരരീതി ആയിരുന്നു എന്ന് ഞാനും വിചാരിക്കുന്നില്ല, കേരളത്തിലെ പൊതുസമൂഹവും വിചാരിക്കുന്നില്ല. അതൊരു ഒരു ഒരു കേവലം ഒരു ഗിമ്മിക് സമരരീതി. ഒരു MLA അതും 3 അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2MLA കാലഘട്ടത്തിലാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ തേയില തൊഴിലാളിയുടെ വേഷത്തിൽ ഞാനതാ പറഞ്ഞ 3 ഞാൻ അതൊരു സമരരീതി ആകാം. അല്ല, 3 അത് സമരരീതിയാകാം. MLA അല്ലാത്ത ബിജിമോള്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലാത്ത ബിജിമോള്, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഭാഗമല്ലാത്ത ബിജിമോള് ഒരു ജനകീയ സമരം നയിക്കുമ്പോൾ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി. ഇത് ഷീ വാസ് ഓൾസോ ഇൻവൈറ്റഡ് ദയർ. എന്നെ ഇവിടെ ക്ഷണിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടം തൊഴിലാളിയുടെ വേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു വേഷമോ ആയിട്ട് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CK ആന്റണിയെ പോലെ ഉന്നതനായ ഒരു നേതാവിനെ അവഹേളിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ സ്വയം അപഹാസ്യനായി. ഞാനിപ്പോഴും ശ്രീ ബിജിമോളോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ആ സമരരീതി ശരിയായിരുന്നു? 2, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KP രാജേന്ദ്രൻ ഇരിക്കുന്ന ഒരു വേദിയിലാണ് തോട്ടം തൊഴിലാളികളുടെ വേഷത്തിൽ, അതായത് പുറത്ത് കൂട, തലയിൽ കെട്ട്, ചാക്കൊക്കെ കൊടുത്ത്, പ്ലാസ്റ്റിക്കും ഒക്കെ കൊടുത്ത് ഒരു സമരത്തിൽ, അതും ഒരു പ്രതീകാത്മക സമരം എന്ന നിലയിലായിരിക്കാം ബിജിമോള് അത് ചെയ്തത്. പക്ഷേ അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതൊരു അപഹാസ്യമായി. മൂന്നാമത്തതും കൂടെ പറഞ്ഞോട്ടെ. 3 കട്ടപ്പനയിൽ പട്ടയമേള നടക്കുന്നു. ഹൈറേഞ്ചിലെ ജനങ്ങളെ സംബന്ധിച്ചോളം പട്ടയം കിട്ടുക എന്നുള്ളവരെ ഭാഗമാണ്. ഇനി പീരുമേട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പീരുമേട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാധ്യസ്ഥയാൾ കൂടിയാണ് ബിജിമോൾ. ബിജിമോൾ ഒരു കറുത്ത പട്ടയം കിട്ടിയതിൽ പ്രതിഷേധിച്ച് ആ പട്ടയമേളയിൽ വന്നിരുന്നു.
ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ചീപ്പ് അല്ലെ ഗിമ്മിക്ക് ആ രീതിയിലുള്ള ഒരു സമര പരിപാടിയിലേക്ക് പോയത് അതൊട്ടും ശരിയായില്ല. ഞാൻ ബിജിമോളിലേക്ക് വരും മുൻപ് ബിജിമോളിൽ അത്തരം ഒരു സമര രീതിയിൽ പെട്ടതാണ് അന്ന് എ ഡി എമ്മിനെതിരെ ഒരു സമരം. ശ്രീമതി ബിജിമോൾ അന്ന് എ ഡി എം പേടിച്ചിരുന്ന് നിൽക്കുകയാണ് ബിജിമോൾക്ക് മുന്നിൽ, അന്ന് താഴെട്ട് ചവിട്ടി കാലൊടിച്ചു എന്നൊക്കെയാണ് പിന്നീട് വന്ന വാർത്ത. ആ സമരത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ പറയുന്നത് പോലെ ഈ ലൈഫ് ജാക്കറ്റിട്ട സമരമാകട്ടെ, തേയിലത്തൊഴിലാളിയുടെ വേഷത്തിൽ ഒന്ന് സമരമാകട്ടെ, ബിജിമോളുടെ സമരങ്ങളിലൊക്കെ ഏറ്റവും ഒടുവിൽ നിയമസഭയിൽ കണ്ട സമരമാകട്ടെ, ഒരു ഷോ ഓഫിന് സ്വഭാവമുണ്ടോ ശ്രീമതി ബിജിമോൾ? സമരത്തെയൊക്കെ നമുക്ക് പല രൂപത്തിലെടുക്കാം. ഒന്ന്, നമുക്ക് ഷോ കാണിക്കാൻ വേണ്ടി സമരം ചെയ്യാം. രണ്ടാം, സമരക്കാരുന്നയിക്കുന്ന അവരുടെ ഒരു വികാരം ഉൾക്കൊണ്ട് നമുക്ക് സമരം ചെയ്യാം. അന്നത്തെ ഒരു സാഹചര്യമുണ്ട്. തോട്ടം തൊഴിലാളികളുടെ 27 തോട്ടമാണ് ഞാൻ എം എൽ എ ആകുന്ന സമയത്ത് പൂട്ടിക്കിടക്കുന്നത്. തുറക്കാൻ പല മാർഗങ്ങൾ പല ശ്രമങ്ങൾ നടത്തി, എല്ലാം ഒരേപോലെ പരാജയപ്പെട്ടു. അവസാനം അവിടെ ഹർത്താലാണ്. അതാണ് സേനാപതി പറഞ്ഞു മനസ്സിലായില്ല. അവിടെയാണ് ഭാഗമാണ് ഭരണത്തിന്റെ ഭാഗമായിരിക്കുന്ന പട്ടയമേളയിൽ വായിൽ കറുപ്പ് മൂടിക്കെട്ടി വരുന്നത്. ഭരണമല്ല, ഇനി ഇപ്പം നമ്മൾ തന്നെ ആ ഒരു പൊസിഷനിൽ ഇരുന്നാൽ പോലും അത്തരം ചില സമരമാർഗങ്ങൾ പരീക്ഷിക്കേണ്ടി വന്നാൽ എനിക്ക് അവസരം കിട്ടി, ഇനി ഞാൻ ചെയ്യും.